ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് വനങ്ങളിലെ ഏറ്റവും ശാന്ത സ്വഭാവരായ വരയാടുകളെ കുറിച്ചാണ്. നമ്മൾ ഓമനിച്ച് വളർത്തുന്ന നാടൻ ആടുകളെ പോലെ തന്നെയുള്ളവയാണ് വനങ്ങളിൽ കാണപ്പെടുന്ന വരയാടുകൾ. നീലഗിരി ജൈവമണ്ഡലത്തിൽ മാത്രം കാണുന്ന തദ്ദേശീയ ജൈവവംശമാണ് വരയാടുകൾ. 2005 വരെ വരയാടുകളെ ഹിമാലയൻ താറായോ ഹിമാലയൻ താറിൻ്റെ ഉപവംശമായോ ആണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ നാമത്തിൽ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് നീലഗിരി താർ. കേരളത്തിൽ മൂന്നാറിനോടടുത്തുള്ള ഇരവികുളം ദേശീയോദ്യാനം വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ളതാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ രാജമല, പന്തുമല, ചിന്നപ്പന്തുമല ഭാഗങ്ങളിൽ വരയാടുകളെ കൂടുതലായി കണ്ടുവരുന്നു. IUCN റെഡ് ഡേറ്റ ലിസ്റ്റിൽ പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന വർഗമാണ് ഇവ. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ 1-ാം പട്ടികയിലും ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആടിൻ്റെ കുടുംബത്തിൽ ഒരൊറ്റ ഇനമാണ് കേരളത്തിലെ കാടുകളിൽ ഉള്ളത്. അതുകൊണ്ട് വരയാടുകളെ കാട്ടാട് എന്നും വിളിക്കുന്നു. ഇവയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് സാധാരണ ആടുകളുമായി വളരെ സാദൃശ്യവും ജൈവികമായി അടുപ്പവുമുള്ള ഈ ജീവികളിൽ ആണാടുകൾ കൂടുതൽ വലുപ്പം കാണും. ഇവയ്ക്ക് 100 മുതൽ 110 സെന്റിമീറ്റർ ഏകദേശ ഉയരവും പെണ്ണാടുകൾക്ക് 60 മുതൽ 80 സെന്റിമീറ്റർ ഉയരവും ഉണ്ടാവും. ആണാടുകൾ 100 കിലോഗ്രാം വരെ ഭാരം ഉള്ളവയാണ്. ആണാടുകൾക്കും പെണ്ണാടുകൾക്കും പിന്നിലേക്ക് വളഞ്ഞ കൊമ്പുകൾ ഉണ്ട്. പെണ്ണാടുകൾക്ക് കൊമ്പുകൾ ചെറുതാണ്. 60 കിലോ വരെ പെണ്ണാടുകൾക്ക് ഭാരം ഉണ്ടായിരിക്കും. ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. ജനിച്ച് 2 മാസം മാതാവിൻ്റെ പൂർണ്ണ സംരക്ഷണത്തിൽ ആയിരിക്കും. ഇവ പ്രായപൂർത്തിയാവാൻ 16 മാസം എടുക്കുന്നു. 9 വർഷം വരെ ജീവിച്ചിരിക്കാൻ ശേഷിയുണ്ടെങ്കിലും ശരാശരി ആയുസ് 3 മുതൽ 5 വർഷമാണ്. ആടുവർഗത്തിൽപ്പെട്ട ഈ ജീവികൾ നീലഗിരി കുന്നുകൾ, പശ്ചിമഘട്ടിൻ്റെ പാലക്കാട് മുതൽ ഇടുക്കി വരെയുള്ള പ്രദേശങ്ങളിലെ സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്ററിലധികം ഉയരമുള്ള സ്ഥലങ്ങളിൽ കണ്ടുവരുന്നു. കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 2695 മീറ്റർ, പ്രധാനമായും ആനമുടിയിൽ വസിക്കുന്നു. കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും താഴ്ന്ന ഉയരം 600 മീറ്ററാണ്. പുല്ലുകൾ നിറഞ്ഞ കുന്നിന് പ്രദേശമാണ് വരയാടുകളുടെ വിഹര കേന്ദ്രങ്ങൾ. ഇത്തരം സ്ഥലങ്ങളിൽ പാറക്കെട്ടുകളുള്ള പ്രദേശങ്ങളോട് ഇവയ്ക്ക് പ്രത്യേക മമതയുണ്ട്. പാറക്കെട്ടുകളിൽ ചെറിയ കുത്തുകൾ പ്രയോജനപ്പെടുത്തി അവയിലൂടെ സഞ്ചരിക്കുവാൻ വരയാടുകൾക്ക് കഴിയും. ഇരപിടിയന്മാരിൽ നിന്നും രക്ഷപ്പെടാൻ വരയാടുകൾ ഇത്തരം പാറക്കെട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. പ്രത്യുൽപാദനവും പാറയിടുക്കിലാണ് ഉണ്ടാവാറുള്ളത്. വരയാടുകൾക്ക് ഈ പേര് ലഭിച്ചത് തമിഴിൽ നിന്നാണ്. തമിഴിൽ വരൈ എന്നാൽ പാറ എന്ന് അർത്ഥമാകുന്നതിനാൽ പാറമുകളിൽ താമസിക്കുന്ന ആട് എന്നർത്ഥം വരുന്നതാണ് ഈ പേര്. തണുപ്പുള്ളതും വരണ്ടതുമായ കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളാണ് ഇവ. പശ്ചിമഘട്ടത്തിൻ്റെ 5% പോലും വരാത്ത ഭൂവിഭാഗത്തിലാണ് ഇന്ന് വരയാടുകളുള്ളത്. വർഷം തോറും 1500 മില്ലിമീറ്ററിലധികം മഴ കിട്ടുന്ന ഇവിടങ്ങൾ വരണ്ട കാലാവസ്ഥയുള്ളതുമാകും. പശ്ചിമഘട്ടത്തിൽ നീലഗിരി കുന്നുകൾക്കും കന്യാകുമാരി കുന്നുകൾക്കും ഇടയിൽ 400 മീറ്ററിനുള്ളിലായാണ് വരയാടുകൾ അധിവസിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ നീലഗിരി കുന്നുകൾക്കും കന്യാകുമാരി കുന്നുകൾക്കും ഇടയിൽ 400 കിലോമീറ്ററിനുള്ളിലായാണ് വരയാടുകൾ അധിവസിക്കുന്ന 6 മേഖലകൾ. ഇവയിൽ 16 ഇടങ്ങളിലായി വരയാടുകൾ കാണപ്പെടുന്നു. ഇവയ്ക്ക് കടും മഞ്ഞയോ തവിട്ടോ നിറത്തിലുള്ള വളരെ ചെറിയ രോമങ്ങളാണുള്ളത്. കുഞ്ഞു രോമങ്ങൾ ചെറുതും മുള്ളുപോലുള്ളതുമായിരിക്കും. തെക്കേ ഇന്ത്യയിൽ നീലഗിരി മുതൽ ആനമല വരെയും പശ്ചിമഘട്ടത്തിൽ ഉടനീളവും വരയാടുകൾ കാണപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് അനിയന്ത്രിത വേട്ടയും കൊന്നൊടുക്കലും മൂലമാണ് വരയാടുകൾക്ക് വംശനാശം നേരിടാൻ ഇടയായത്. വേനൽക്കാലത്തെ കാട്ടുതീയും നാട്ടുമൃഗങ്ങൾ തീറ്റ തേടി വനമേഖലയിലേക്ക് കടന്നതും വരയാടുകളുടെ വാസസ്ഥലം ചുരുങ്ങാൻ ഇടയാക്കി. ചിതറിയതും ചുരുങ്ങിയതുമായ മേഖലയിലേക്ക് വരയാടുകൾ ഒതുങ്ങാൻ ഇതിടയാക്കി. ഇരവികുളത്തെ വാസസ്ഥലം വൻമലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതും ഇവിടുത്തെ മനുഷ്യർക്ക് പ്രതികൂലമായ കാലാവസ്ഥയുമാണ് വരയാടുകൾക്ക് രക്ഷയായത്. ഇവയൊക്കെയാണ് വരയാട് എന്ന നമ്മുടെ സ്വന്തം വരയാടിനെക്കുറിച്ച് പ്രതിപാദിക്കുവാനുള്ളത്. അപ്പോൾ E4 Earth എന്ന ഞങ്ങളുടെ ഈ ചെറിയ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.